നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു. കുട്ടനാടിലൊക്കെ, കുട്ടനാടൻ പാടശേഖരങ്ങളിലൊക്കെ നെല്ലെടുക്കാൻ ആളില്ലാതെ ടൺ കണക്കിന് നെല്ലുകൾ പടതയ്ക്കടിയിൽ, പടത കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന ചില കാഴ്ചകളും വാർത്തകളുമൊക്കെ. സംഗതി എന്താ, നെല്ലെടുക്കാൻ ആളൊക്കെ ഉണ്ട്, പക്ഷേ നല്ല വിളവ് കിട്ടിയാലും കർഷകന് നല്ല വില കിട്ടാത്ത അവസ്ഥയാണ്. അവിടങ്ങളിൽ കാലാകാലങ്ങളായിട്ട് ചില മില്ലുടമകളും ചില സഹകരണ സംഘങ്ങളും കൂടി നടത്തുന്ന കൊള്ളയാണ്, അക്ഷരാർത്ഥത്തിൽ കർഷകനെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് ആർക്കെങ്കിലും വന്ന് നെല്ലെടുക്കാനും പറ്റത്തില്ല, എടുക്കാനൊക്കെ പറ്റുമായിരുന്നു അന്ന് മോദി സർക്കാർ അവതരിപ്പിച്ച കർഷക നിയമം ഇവിടെ പാസ്സായിരുന്നുവെങ്കിൽ കർഷകൻ ഈ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അന്ന് കർഷകരല്ലാത്തവരെ കർഷക വേഷം കെട്ടിച്ച് കർഷക സമരത്തിനെതിരെ സമരം ചെയ്തവരാണ് ഇവിടെയുള്ളവർ. അപ്പോൾ ഇവർക്കിത് കിട്ടിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പറയേണ്ടത്. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. അങ്ങനെ ഇവിടെ തന്നെ അരിയും നെല്ലുമൊക്കെ ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ടുള്ള ആവശ്യത്തിന് ഒരുപക്ഷെ തികഞ്ഞേക്കും ഉണ്ടു എങ്കിലും അത് നേരാം വണ്ണം ഒന്ന് വിറ്റഴിച്ച് കർഷകന് അത്യാവശ്യം നല്ല മതിപ്പ് വില കിട്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെയില്ല. വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ മറുവശത്ത് നോക്കിയാലോ, ഇങ്ങനെ നെല്ലെടുക്കാൻ ആളില്ലാതെ പാടശേഖരങ്ങളിൽ ക്വിൻ്റൽ കണക്കിന് ടൺ കണക്കിന് നെല്ലുകൾ ഇങ്ങനെ എടുക്കാൻ ആരെങ്കിലും വരുന്നത് കാത്ത് മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ കിടക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ഭക്ഷ്യമന്ത്രി അങ്ങ് തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പോയി അരിക്ക് വേണ്ടി അവിടെയുള്ളവരോട് കെഞ്ചുകയാണ്. ഒടുവിൽ അവർ പറയുന്നു, നമുക്ക് കരാർ ചെയ്യാം, കോൺട്രാക്ട് ഫാമിംഗ് ചെയ്യാമെന്ന്. അതായത് ഒരു വില വെച്ചു നിങ്ങൾ ഇപ്പോഴേ ഞങ്ങൾക്ക് തരിക, നാലഞ്ച് മാസം കഴിയുമ്പോൾ കൃഷി ചെയ്തിട്ട് അന്ന് എത്ര വിലയാണെങ്കിലും ഇന്ന് നമ്മൾ അംഗീകരിച്ച ആ വിലയിൽ നിങ്ങൾക്ക് അരി തരാം. ഇതാണ് കോൺട്രാക്ട് ഫാമിംഗ്. ഇതും അന്നത്തെ കാർഷിക നിയമത്തിലുണ്ടായിരുന്നു. പിന്നെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അരി ഞങ്ങൾക്ക് തരണം, അതാണ് കേരളത്തിൻ്റെ ഡിമാൻഡ്. ഇതും അന്നത്തെ കാർഷിക നിയമത്തിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ഇതിന് രണ്ടിനെയുമാണ് കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണം എന്തായിരുന്നു എന്ന് സാധാരണ മനുഷ്യർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കുട്ടനാട്ടുകാർക്ക് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവർ അടിസ്ഥാനപരമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അവരെ വളരെ നിസാരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഓരോ തവണയും കൊയ്ത്ത് കഴിയുമ്പോൾ അവർ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കർഷകനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരം നിയമങ്ങൾ അന്ന് കൊണ്ടുവന്നത്. പക്ഷേ ഇവർ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇനിയും അവർക്ക് വെളിവ് വന്നിട്ടില്ല എന്തായിരുന്നു യഥാർത്ഥത്തിൽ കാർഷിക നിയമമെന്ന്. അങ്ങനെ ഒരു നിയമം ഇവിടെ പാസ്സായി കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് കേരളത്തിൽ തന്നെ അവരുടെ നെല്ല് വിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നല്ല വില അങ്ങ് കാശ്മീരിലുള്ളവൻ തരാം എന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടനാട്ടിലുള്ള കർഷകന് അത് സാധ്യമല്ല. കാലാകാലങ്ങളായിട്ട് അവിടെ ചില മില്ലുടമകളും സഹകരണ സംഘങ്ങളും ഒത്തു കളിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ കർഷകനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അടുത്ത കാലത്തൊന്നും അവർക്ക് മോചനമില്ല. മോചനം ഉണ്ടാവണമെങ്കിൽ അന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ച പോലുള്ള കാർഷിക നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ അവർക്കതിൽ നിന്ന് മോചനവും മികച്ച വിലയും അവരുടെ നെല്ലിന് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കി ജനങ്ങൾ വരുമ്പോഴേക്കും ആ സമയം അങ്ങ് കഴിഞ്ഞിരിക്കും എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. കാരണം രാഷ്ട്രീയപരമായിട്ട് ഇത്രയേറെ അടിമത്തം ബാധിച്ച ഒരു ജനത ഈ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ല എന്നതാണ് അതിൻ്റെ കാരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.